സുഹൈൽ, എന്തായാലും മന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു, പക്ഷേ പ്രതിഷേധം അവിടെ തുടരുന്നു. ഇനി നമുക്കറിയാനുള്ളത് മയക്കുവെടി ദൗത്യത്തിലേക്ക് എപ്പോൾ വനം വകുപ്പ് കടക്കുമെന്നാണ്. മുത്തങ്ങയിൽ നിന്ന് കുങ്കികളെ പടവലയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മുമ്പിൽ ഒരു മുൻ അനുഭവമുണ്ട്. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം തണ്ണീർക്കൊമ്പന്റെ ജീവൻ പോകുന്ന ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മുൻകരുതലുകളായിരിക്കും, എന്തൊക്കെ സംവിധാനങ്ങളായിരിക്കും വനം വകുപ്പ് ഇത്തവണ ഈ ആനയെ പിടികൂടാനായിട്ട് എടുക്കുക, എന്തൊക്കെയായിരിക്കും അതിന്റെ വിവരങ്ങൾ? അമ്പിളി, നിലവിലുള്ള ആന നിൽക്കുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്നത് മയക്കുവെടി ദൗത്യത്തിന് ഉചിതമായ സ്ഥലമല്ല. കുന്നുകളും വലിയ ചെരിവുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് മയക്കുവെടി ദൗത്യത്തിലേക്ക് വനം പോവുകയാണെങ്കിൽ ആദ്യം ഒരു നിരപ്പായ സ്ഥലത്തേക്ക്, ഒരു പ്രതലത്തിലേക്ക് ആനയെ കൊണ്ടുവരണം. അതായത് മയക്കുപടി ദൗത്യം നടത്താൻ ആന കൂടുതൽ നീങ്ങാതിരിക്കാനുള്ള ക്രമീകരണം ഒരുക്കണം, ആന വീഴാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെ ഒരിടത്തേക്ക് ആനയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആനയെ അല്ലെങ്കിൽ മയക്കുപടി ദൗത്യം പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 100 മീറ്റർ അകലത്തേക്കിലെങ്കിലും അനിമൽ ആംബുലൻസും കൂടെ കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അതിന് രണ്ടിനും കൂടെ ഉചിതമാവുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ മാത്രമേ വനം വകുപ്പ് മയക്കുവെടി ദൗത്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് RRP തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്ന് എലഫന്റ് സ്ക്വാഡൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടാവും അതിൽ കൂടുതൽ വ്യക്തത വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ സമയം നമുക്കറിയാം 4 മണിയോട് അടുക്കുന്നു. അപ്പം ഇന്ന് ഇനി ഒരു മയക്കുവെടി ദൗത്യം എന്നുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. മറ്റേത് നമ്മൾ തണ്ണീർക്കൊമ്പന്റേത് 5:35 ആദ്യം മയക്കുവെടി വെക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് ക്രമീകരണങ്ങൾ എല്ലാം സജ്ജമാവുകയും ആന വനം വകുപ്പിന്റെ ഇത്താ വട്ടത്ത് ഇരുന്ന് വട്ടം കറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ സങ്കീർണതകൾ ഉണ്ടായിരുന്നില്ല ആനയെ മയക്കുവെടി വെക്കുന്നതിൽ. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ആന ഒരു കുന്നും മലകളും ഒക്കെ സമാനമായ ഒരു ടെറൈനാണ് ഉള്ളത്. അവിടേക്ക് വനം വകുപ്പ് പോകണം, ആനയെ താഴേക്ക് ഇറക്കണം, വെറ്റിനറി ടീം വരണം, കുങ്കികളെ അണിനിരത്തണം, റാമ്പ് എടുക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം, അതിന് JCB ഒരുക്കണം. അങ്ങനെ വലിയ പൂർത്തിയാക്കാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മയക്കുവെടിയിലേക്ക് പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഉത്തരവിൽ തന്നെ പറയുന്ന ഒരു മുൻഗണന ക്രമം എന്ന് പറയുന്നത് ഒന്നുകിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു പക്ഷേ അതിന് തന്നെ വനം വകുപ്പ് ശ്രമിക്കാനാണ് സാധ്യത. അല്ല, നാട്ടുകാരുടെ രോഷം വീണ്ടും അണപുട്ടുകയാണെങ്കിൽ അടുത്ത മയക്കുവെടി ദൗത്യത്തിലേക്ക് തന്നെ നീങ്ങിയേക്കും. അതൊരു പക്ഷെ നാളെ പുലർച്ചെയോ നാളെ രാവിലെയോ ഉണ്ടാവാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഉണ്ടാക്കേണ്ട ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടെ തന്നെ പൂർത്തിയാക്കാനാകും വനം വകുപ്പ് ശ്രമിക്കുക. രണ്ടാമത്, ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കഴിഞ്ഞാൽ പിന്നീട് നേരെ മുത്തങ്ങയിലെ ആനക്യാമ്പിലേക്ക് മാറ്റാനാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്തിക്കുക, വിശദമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കുക, ആനയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക, മരുന്നുകൾ കൊടുത്തു നോക്കുക, ഭക്ഷണം കൊടുത്തു നോക്കുക. അങ്ങനെ ബാഹ്യമായി ആനയ്ക്ക് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രം ആനയെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുക. അങ്ങനെ ഒരു ക്രമീകരണം, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം നമ്മുടെ നോർത്ത് CCF-നും അതോടൊപ്പം വയനാടിലെ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും എലഫന്റ് സ്ക്വാഡിനും നോർത്ത് വയനാട് DFO ഒക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് അവർ ഒരുക്കുന്നുണ്ടാവുക. നമുക്ക് പക്ഷേ നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ അവർക്ക് മുമ്പിൽ രണ്ട് ദൗത്യമാണുള്ളത്. ഒന്ന്, ഈ മൃതദേഹവുമായി മാനന്തവാടി നഗരത്തിൽ വലിയ പ്രതിഷേധമുണ്ട്, നാട്ടുകാർക്ക് വലിയ രോഷമുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സമാധാന അന്തരീക്ഷം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. മറുവശത്ത് ആനയെ തുരത്താനോ മയക്കുവെടി വെക്കാനോ പാകത്തിനുള്ള സാഹചര്യവും അന്തരീക്ഷവും ഈ പടമല ഭാഗത്തും ഒരുങ്ങണം. ഇത് രണ്ടും ഒത്തുവന്നാൽ മാത്രമേ വനം വകുപ്പ് ദൗത്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ശാന്തമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു മയക്കുവെടി ദൗത്യത്തിലേക്ക് ഒരിക്കലും വനം വകുപ്പ് പോകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹേൽ, അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം രാവിലെ മുതൽ മാനന്തവാടി ടൗണിൽ പലയിടങ്ങളിലായി നടക്കുകയാണ്. സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു, ഗാന്ധി പാർക്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇപ്പോൾ മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. അനുകൂലമായ തീരുമാനമില്ലാതെ മൃതദേഹം മാറ്റാനോ അല്ലെങ്കിൽ മോർച്ചറിയിലേക്ക് മാറ്റാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അനുവദിക്കില്ലെന്ന ഒരു നിലപാട്, ഒരു കടുംപിടുത്തത്തിലാണ് നാട്ടുകാരുള്ളത്. എങ്ങനെ ഒരു അനുനയമായിരിക്കും ഇനി അവിടെ സാധ്യമാവുക? അതായത് ഇതൊരു നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ തീവ്രത നമ്മൾ തത്സമയം കണ്ടതാണ്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. 7:10 വീടിന്റെ മതില് തകർത്ത് ആന വന്ന് അജീഷിനെ ആക്രമിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്നത്.
എട്ട് മണിക്കാണ് മാനന്തവാടി നഗരത്തിൽ ആദ്യം വാഹന ഗതാഗത വാഹനങ്ങൾ തടസ്സപ്പെടുത്താൻ റോഡുകൾ ഉപരോധിക്കാൻ നാട്ടുകാർ തുടങ്ങുന്നത്. ഇതിന് സ്വാഭാവികമായ പ്രതികരണം വളരെ വൈകാതെ അതൊക്കെ നീങ്ങും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നാട്ടുകാർ തയ്യാറായില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനും സമ്മതിച്ചില്ല. അതോടുകൂടെ പ്രശ്നം സങ്കീർണമായി. എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറി. തൊട്ടുപിന്നാലെ വലിയ പ്രതിഷേധം. മാനന്തവാടി നഗരത്തിൽ എല്ലാ റോഡുകളും നാട്ടുകാർ ഉപരോധിച്ചു കളഞ്ഞു. ഒരിടത്തേക്കും വാഹനം പോയില്ല. മാനന്തവാടി മൈസൂരു പാതയിൽ ഒരുപാട് വാഹനം, നൂറുകണക്കിന് വാഹനങ്ങൾ അതിരാവിലെ പോകുന്നതാണ്. അത് മാത്രമല്ല, ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്, വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കുള്ള സമയമാണ്. വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടു. കണ്ണൂരിൽ നിന്ന് തലശ്ശേരി റോഡ് വഴി ഒരുപാട് വാഹനങ്ങൾ മാനന്തവാടിയിലേക്ക് വരുന്ന ദിവസമാണ്. മാർക്കറ്റിലേക്ക് മറ്റുമായി ഒരുപാട് ലോറികളും മറ്റും വരുന്ന ദിവസം, ഒരുപാട് ബസ്സുകൾ പോകുന്ന പാത, ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലം അതടച്ചു. പിന്നെ മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ് മാനന്തവാടി കോഴിക്കോട് പാത. ആ പാതയും നാട്ടുകാർ അടിച്ചു. അതായത് മാനന്തവാടി നഗരത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള എല്ലാ വഴികളിലും നാട്ടുകാരുടെ പ്രതിഷേധം, ഉപരോധം. പൂർണ്ണാർത്ഥത്തിൽ മാനന്തവാടി നഗരം സ്തബ്ധമായി പോയ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. തൊട്ടു പിന്നാലെയാണ് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധമുണ്ടായി. അങ്ങനെ 11 മണിയോടുകൂടിയാണ് മൃതദേഹവുമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിച്ചില്ല. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ഒരു വെയിലുള്ള സമയം, നല്ല വെയിലുള്ള സമയം, മാനന്തവാടി നഗരത്തിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്ക്, പ്രതിഷേധക്കാരിലിടയിലേക്ക് നാട്ടുകാരും കുടുംബക്കാരും മൃതദേഹവുമായി എത്തുന്നു. പിന്നീട് അവിടെ കണ്ടത് മാനന്തവാടി സമീപ ചരിത്രത്തിലൊന്നും കാണാത്ത ആൾത്തിരക്കും പ്രതിഷേധവുമാണ്. ഒരു മാനന്തവാടി നഗരത്തിൽ എല്ലാ സമരങ്ങൾക്കും വേദിയായ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഗാന്ധി പാർക്കിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. പിന്നീട് മണിക്കൂറുകളോളം പ്രതിഷേധം. അത് സബ് കലക്ടർ ഓഫീസിലേക്ക് നീണ്ടു, എസ് പി എ തടയുന്നതിലേക്ക് നീണ്ടു, കലക്ടറെ കൂക്കി വിളിക്കുന്നതിലേക്ക് നീണ്ടു. ഒരു വിധത്തിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ പ്രതിഷേധവും രോഷവും. രാവിലെ മുതൽ തുടങ്ങിയ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തുടങ്ങിയ വലിയ പ്രതിഷേധത്തിനാണ് മാനന്തവാടി ടൗൺ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോഴും വലിയ പ്രതിഷേധം, മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധം നടത്തുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്നത്.